ഹലോ, അപ്പൊ നമ്മൾ ഡേറ്റ് എന്റെ വീട്ടിലെത്തി. നമ്മള് ഇവിടെ നാട്ടിൽ വന്നിട്ട് 4 ദിവസമായി അല്ലേ? 4 ദിവസമായിട്ടോ. ചേൻ ഉറങ്ങിയിട്ടേ ഇല്ല, എനിക്കും ശരിക്കും ഉറക്കം കിട്ടിയിട്ടില്ല. എന്താ നമ്മള് എന്താ ഓരോ കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് നല്ല ക്ഷീണം. ഇപ്പോഴത്തെ ക്ഷീണം എന്താന്ന് വെച്ചാൽ നമ്മള് വണ്ടി മുകളിലിട്ടിട്ട് ഇറങ്ങിക്കേറിയാണ് വന്നത്, നടന്നാണ് വന്നത്. അപ്പൊ അതിന്റെ ക്ഷീണം കാര്യങ്ങളും ഉണ്ട്. അമ്മ അച്ചാച്ച ഇവിടെ ഇല്ല, അച്ചാച്ച വൈകുന്നേരം ആകുമ്പോഴേക്കും വരും. അപ്പോൾ ഇന്നലത്തെ കമന്റിൽ ഞാൻ ഒരു പ്രത്യേക തരം ഒരു കമന്റ് കണ്ടായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് എപ്പോഴും വേർതിരിവാണ് ഇച്ചായന്റെ വീട്ടുകാർ, കുഞ്ഞാറ്റയുടെ വീട്ടുകാരെന്ന് പറയണത് ആരും പറഞ്ഞില്ല. ഇച്ചായന്റെ വീട്ടുകാർ, ഇച്ചായന്റെ ചേച്ചി, ഇച്ചായന്റെ അനിയൻ, അങ്ങനെ ഞാൻ ക്യാപ്ഷൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ ഇച്ചായന്റെ വീട്ടുകാർ, നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും ഇത് ആരുടെ വീടാണ്, പുതിയതായിട്ട് കാണുന്നവർ ഇത് ആരുടെ വീടാണ്, ഇത് കുഞ്ഞാറ്റയുടെ ആണോ ഇച്ചായൻ്റെ ആണോ എന്നൊക്കെ പുതിയതായിട്ട് കാണുന്നവർ ചോദിക്കും. അപ്പം അങ്ങനൊരു ചോദ്യം വരണ്ട, ഇതിന് മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനൊരു ചോദ്യം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇച്ചേൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇച്ചേൻ്റെ വീടെന്നും കുഞ്ഞാറ്റയുടെ വീട്ടിൽ പോകുമ്പോൾ കുഞ്ഞാറ്റ വീടെന്നും ക്യാപ്ഷനും നമ്മൾ പറയുന്നതും ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ നല്ല ക്ഷീണത്തിലാണ്, എല്ലാവരും ക്ഷീണത്തിലാണ്. എല്ലാവരും ഓരോ സ്ഥലത്ത് മുളകി മുളക്കിയിട്ട് കിടന്നുറങ്ങണ്ടാവും. ഇച്ചേന്, ഇച്ചായ ഒന്ന് നോക്കി, ഇച്ചേനാ മുടിയും കൂടി വെട്ടി കഴിഞ്ഞപ്പോ ഭയങ്കര ലോലനായിപ്പോയി. അപ്പൊ എന്തായാലും ഞങ്ങള് കുറച്ചുനേരം റെസ്റ്റ് എടുത്ത് ഒന്ന് കിടന്നുറങ്ങട്ടെ. എനിക്കും നല്ല ക്ഷീണമുണ്ട്. ഞാനിപ്പോ അവിടെ നിന്ന് ഇന്ന് വന്നോളൂ കേട്ടോ, ഇന്ന് നമ്മള് വന്നോളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്ന് നമ്മള് പടമുഖത്തു നിന്ന് വന്നോളൂ, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്നോളൂ. അപ്പൊ എന്തായാലും നമ്മള് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കട്ടെ. അമ്മയോട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ ഒന്നും കഴിക്കാനുള്ള മൂടില്ല. അപ്പൊ എന്തായാലും ഞാനിതിപ്പോ ഇങ്ങനെ കമന്റ് ഇങ്ങനെ വായിച്ചുകൊണ്ട് കണ്ടപ്പോ വിചാരിച്ചു ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തില്ലല്ലോ, അപ്പൊ പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാൻ ചോദിച്ചു. അപ്പൊ അച്ചാച്ചി അമ്മയും വരട്ടെ. അപ്പോ ഇവിടുത്തെ ഒരു ദിവസമായിരിക്കും നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി ചിലപ്പോ ഇങ്ങോട്ട് വരില്ലായിരിക്കും കേട്ടോ നമ്മള് കുറച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇച്ചായൻ കിടന്നു കേട്ടോ. ഇച്ചായൻ കട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ വന്ന് കിടന്നത്. അപ്പോൾ കറണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചായൻ കട്ടിലോട്ട് പോയി കിടന്നു. അപ്പോൾ എനിക്കും കിടക്കണം, എനിക്ക് തീരെ വയ്യ, എനിക്ക് തലവേദന എടുത്തിട്ടും അയ്യോ ഉറക്കം കിട്ടാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരെല്ലാവരും കൂടി സംസാരിച്ച് എന്നാലും എനിക്ക് ശരിക്കും കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങിയില്ല എന്നല്ല, ഉറങ്ങി, പക്ഷേ നല്ല ക്ഷീണമുണ്ട്. യാത്രയുടെയും അതും ഇതൊക്കെ ആയിട്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പം അമ്മ എന്നെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അവല് എന്നെ പാത്രത്തിലിരിപ്പുണ്ട്, അതെടുത്ത് വിളയിച്ച് കഴിച്ചോളാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിന്നെ എനിക്കൊരു ആഗ്രഹം വന്നാൽ പിന്നെ ഇച്ചിരി തിന്നാലോ എന്നൊരാഗ്രഹം. അപ്പം ഞാൻ ഇച്ചിരി അവലും ശർക്കരയും തേങ്ങയും ചേർത്തിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നായിരുന്നു, കാരണം അമ്മ കടയിൽ പോണതിന് മുമ്പേ വരണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അമ്മ കടയിൽ പോണതിന് മുമ്പേ വരാൻ പറ്റിയില്ല. ഒന്ന് എണീക്കാൻ ഞങ്ങൾ വൈകിപ്പോയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇച്ചിരി വൈകി. അപ്പം അത് ഞങ്ങൾ ഇന്നലെ രാത്രി വരാനിരുന്നതാണ് സത്യത്തിൽ. പിന്നെ രാത്രി ഗർഭിണികളിങ്ങനെ ഇങ്ങനെ നടന്ന് രാത്രി ഇങ്ങനെ പോകണ്ടെന്ന് അവിടുന്ന് ബേഗോച്ചിപ്പിയൊക്കെ പറഞ്ഞു. പിന്നെ അവിടുന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് വരണ്ടെന്ന് പറഞ്ഞു. അപ്പം രാവിലത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്നാ നമ്മൾ എന്താ ശർക്കരയൊക്കെ ചിരണ്ടി ഇത് തേങ്ങയൊക്കെ ചിരണ്ടിച്ചി ശർക്കരയും ചിരണ്ടി തേങ്ങയും ചിരണ്ടി മിക്സ് ചെയ്ത് വേറൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ. ഇത് ഇത്രയും മാത്രം മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാണ്. എന്തോ കഴിക്കാനൊരാഗ്രഹം, അമ്മ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ആഗ്രഹം പെട്ടെന്ന് വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ വിളിച്ചപ്പോൾ ചോദിച്ചായിരുന്നു എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അമ്മ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാട്ടോ, ഇല്ലേ അച്ചച്ചടേ കൊടുത്തു വിടാട്ടോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ എള്ളുണ്ട ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ. പക്ഷേ എള്ളുണ്ടയ്ക്ക് ചൂട് കൂടുതലാണ്, അതുകൊണ്ട് അത് കഴിക്കാൻ കൊള്ളില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പോൾ എന്നാ എള്ളുണ്ട എന്തായാലും കഴിക്കില്ല, അമ്മ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പിന്നെ ഈ നൈറ്റ് എനിക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് ബെല്ലി ബോംസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് തന്നതാണ് കേട്ടോ. ഒരു നൈറ്റിയും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നൈറ്റ് ഡ്രസ്സായിട്ട്. എനിക്കിത് നൈറ്റിയിൽ കംഫർട്ടബിൾ ആയിട്ട്, അത് അധികം ഇറക്കുമില്ലല്ലോ, അപ്പോൾ നൈറ്റിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നമ്മുടെ തേങ്ങ പൊതിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വക്കത്ത് കണ്ടത് ഇതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കട വെച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. മറ്റത് വെച്ചിട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് അതിൻ്റെ വക്കൊക്കെ വളഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് ഈ മറ്റേ കട വെച്ചിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തു, ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ചരണ്ടിയിട്ട് വേണം നമുക്ക്.
മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചിരണ്ടി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കിവിടെ വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല, അമ്മ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത് കഴിച്ചാൽ മാത്രം മതി. പിന്നെ എനിക്കൊരു കൊതി തോന്നിയപ്പോൾ ഞാനിത് നമ്മുടെ അവര് നനയിച്ച് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പിന്നെന്താണ്, ഈ നൈറ്റി ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നൈറ്റി അല്ല, ഇത് ഫീഡിങ് നൈറ്റി ആണ് കേട്ടോ. നമുക്ക് കുഞ്ഞുവാവ് ഉണ്ടായി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പാകത്തിനായിട്ടാണ് തന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ടുവന്നേ ഉള്ളൂ. ഇതെന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിയെടുത്ത് മടക്കി തേച്ചെടുത്ത് വയ്ക്കും. കാരണം കുഞ്ഞാവ് ഉണ്ടായിട്ട് വന്നിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള നല്ലൊരു നൈറ്റിയാണ്. പിന്നെ ഫീഡിങ് ആണെന്ന് പ്രത്യേകിച്ച് എടുത്ത് അറിയത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫാഷനായിട്ടുള്ള തോന്നുന്ന സൈസ് നൈറ്റി ആയിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ തേങ്ങ ചിരണ്ടിയതും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ കത്തി ചിരണ്ടിയതും ഒക്കെ കഴുകി എടുത്ത് വെച്ച് ഒന്ന് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് നീറ്റായിട്ട് എടുക്കും. അത് കഴിഞ്ഞ് അച്ചാച്ചി അമ്മയും, അച്ചാച്ചി അല്ലെങ്കിൽ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്, അച്ചാച്ച കൊണ്ടുവരുമെന്ന് പറഞ്ഞേ, ഇറച്ചി കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അമ്മ കൊടുത്തുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചപ്പോൾ. അപ്പോൾ അത് നുറുക്കി വയ്ക്കണം നമുക്ക്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് നീറ്റാക്കി വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഈ സമയത്ത് എനിക്ക് നന്നായിട്ട് ഉറക്കം വേണ്ട, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്ക് ഒന്നിനും വയ്യ. നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കം ഉളച്ചതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, എന്നാലും എന്നാ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം. പക്ഷെ എനിക്ക് ഉറക്കം എത്ര ഉറങ്ങിയാലും മതിയാവുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ പകല് കിടന്ന് ഉറങ്ങാറേ ഇല്ല. പകല് റെസ്റ്റ് എടുക്കാറുണ്ട്, പക്ഷെ ഞാൻ കിടന്ന് ഉറങ്ങാറേ ഇല്ല. ഉറങ്ങാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പകല് കിടന്ന് ഉറങ്ങിയാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ഉറങ്ങണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഇച്ചേനെ എൻ്റെ ഇടയ്ക്ക് എണീക്കുമ്പോഴാണ്, എണീറ്റപ്പോഴാണ് കേട്ടോ ഞാനിത് കൊടുത്തത്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. രാവിലെ അപ്പം വെച്ചിട്ടാണ് കേട്ടോ പോയത്. ഇത് അമ്മയുടെ മറ്റേ ചുമന്നരിയില്ലേ, ചുമന്നരി കൊണ്ട് ഉണ്ടാക്കണ അപ്പാണ് കേട്ടോ. അപ്പവും പുട്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പം എനിക്ക് വേറെ പ്രത്യേകിച്ച് പിന്നെ എനിക്ക് അവർ തിന്നാൻ തോന്നിയത് കൊണ്ട് ഞാൻ ഉണ്ടാക്കി തിന്നതാണ്. പുട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പുട്ട് എന്തായാലും ഇച്ചേനുള്ളതാണ്. ഈ പുട്ട് ഞാൻ കഴിക്കില്ല, ഇച്ചേന കൂടുതൽ കഴിക്കണേ. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. പിന്നെ അപ്പൊ ഞാൻ ശരി ചോറ് ഉണ്ടാന്ന് വിചാരിച്ച പയറുളത്തിയതുണ്ട്, സ്പെഷ്യൽ പയറുളത്തിയതുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു നാടൻ പയറാന്ന് തോന്നുന്നു. അപ്പൊ ഇത് കൂട്ടി ഞാൻ ഇച്ചിരി ചോറ് എടുക്കട്ടെ കേട്ടോ. ഞാൻ ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട്, ഇച്ചിരി ചോറുണ്ട് കേട്ടോ. ചേന ഉറങ്ങി എണീറ്റായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. ചേന അവലൊക്കെ കൊടുത്തായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ഇച്ചിരി ഇച്ചിരിയായിട്ട് ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു. ആ പാത്രമൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു. എനിക്ക് തുണി കുറച്ച് കഴുകണം എന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഒന്ന് ഉറങ്ങി വന്നതിന് ശേഷം ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ കഴുകുന്നില്ല, കാരണം ഉറങ്ങി വന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന വോയിസ് ഓവർ പിറ്റേ ദിവസമാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി വരുമ്പോൾ നുറുക്കി എടുത്ത് വെക്കാൻ എളുപ്പമുണ്ടല്ലോ, വേറെ ഒന്നും അധികം പ്രത്യേകിച്ച് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ പാത്രം കഴുകി എടുത്ത് വെക്കണതാണ് കേട്ടോ. പിന്നെ നല്ല ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ കറി, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കറിയൊക്കെ തിന്നാൻ തോന്നുള്ളൂ. അപ്പം നല്ല ചിക്കൻ കറിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി വെള്ളവും കുടിച്ചിട്ട് ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ കിടന്ന് വന്നിട്ടായിരിക്കും അടുത്ത വീഡിയോ എടുക്കുക. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അച്ചാച്ച വന്നത്. ഞാൻ ഉച്ചാൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. ഉറങ്ങിക്കിടക്കുമ്പോൾ അച്ചാച്ച വന്ന് ഇറച്ചിയൊക്കെ കൊണ്ടുപോയി തന്നു. അപ്പോൾ ഞാനത് എടുത്ത് നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി നുറുക്കാനുണ്ട്. അച്ചാച്ച അപ്പോൾ അവിടെ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ കേട്ടോ. വെള്ളം നമ്മുടെ കുടിക്കാനുള്ള വെള്ളവും അല്ലാത്ത വെള്ളം നമുക്ക് ടാപ്പിൽ കിട്ടും, കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ച അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ ഞാൻ ബാലൻസ് ഉള്ള ഇറച്ചിയൊക്കെ നുറുക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഉറങ്ങിയിരിക്കണേം കൊണ്ട് ഉറങ്ങി എണീറ്റ് ഒരു ഉറക്കം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കണേ കേട്ടോ. അല്ലാതെ എനിക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് എന്തൊക്കെ ആഗ്രഹം, എന്താ മേടിച്ചുകൊണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ട മേടിച്ചുകൊണ്ടിരാനും എല്ലുണ്ട് മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അമ്മ കപ്പയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കപ്പയും കൂടി എടുത്തിട്ട് നമുക്ക് നുറുക്കി എടുത്ത് വെക്കാനുണ്ട്. കപ്പയും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനാണെങ്കിലും എല്ലാവരും ഉള്ളത് കൊണ്ട് ഭയങ്കര ഒരു പ്രത്യേക വൈബാണ്. പിന്നെ അമ്മ രാവിലെ പണിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നോടി നിൽക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടാ കേട്ടോ. ചിലപ്പോൾ നാളെ പോവുള്ളൂ, ചിലപ്പോൾ ഇന്ന് പോവും, അറിഞ്ഞുകൂടാ. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കുറേ
കുറേ കുറേ കുറിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. പിന്നെന്താണ്, പിന്നെ ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഡേറ്റ് ആവാറായിട്ടുണ്ട്. അതായത് 7 മാസത്തെ ചെക്കപ്പിന് നമ്മൾ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അതും പോകാനുണ്ട്. അപ്പോൾ ഇറച്ചി നുറുക്കിയത് ഇതുപോലത്തെ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളതല്ലേ, ഇവിടെ വരുമ്പോൾ ഈ മറ്റേ കത്തിയിലാണ്, ആ കത്തി എടുത്ത് കഴുകിയാണ് എടുത്ത് വെക്കുകയാണ് കേട്ടോ, ഊരിയിട്ട് കഴുകിയെടുത്ത് വെക്കുകയാണ്, കത്തി വെക്കുന്ന അടുത്ത് കഴുകിയെടുത്ത് വെക്കുകയാണ്. പിന്നെ അവിടെയുള്ള ഇതൊക്കെ തൂത്ത് കളഞ്ഞ് കുറച്ച് പാത്രമോടിയും കഴുകാനുണ്ടാവും. ആ പാത്രമൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പണി കഴിഞ്ഞ് നമുക്കിനി കപ്പ ഒരുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് എല്ലാം ഉണ്ടാക്കി വെച്ചോ, മോളുടെ ഇഷ്ടത്തിന് വെച്ച്, കൊച്ചിൻ്റെ ഇഷ്ടത്തിന് എല്ലാം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ചിലപ്പോൾ ടേസ്റ്റ് ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ സാധനങ്ങളും ഉള്ളിയായിട്ടും എല്ലാ സാധനങ്ങളും അരിഞ്ഞൊക്കെ വെച്ചേക്കാം, കപ്പയും എടുത്ത് എല്ലാം നുറുക്കി വെച്ചേക്കാം. അപ്പോൾ അമ്മ വരുമ്പോൾ ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണമുണ്ട്, കൂടെ ഉണ്ടാക്കിയ എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അമ്മയാണെങ്കിലും മമ്മയാണെങ്കിലും ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഉറക്കം വന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത് പറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മക്ക് വരുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്ത് കഴുകി പറക്കി തൂത്ത് പറക്കി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെന്താണ്, നമ്മൾ ചായയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. ഇച്ചാൻ എണീറ്റ് അപ്പുറത്തുണ്ട് കേട്ടോ. ഞാൻ എണീക്കണേക്കാളും മുമ്പ് ഇച്ചാൻ എണീറ്റായിരുന്നു. നിതിനും മത്തായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മത്തായി അല്ല, ജീവൻ, ജീവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മത്തായി എന്ന് വിളിക്കണേയാണ് കേട്ടോ, ജീവൻ എന്നാണ് കറക്റ്റ് പേര്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ അപ്പം ഇച്ച ഞാൻ പുറത്തിരുമ്പോൾ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ എടുത്ത് പാത്രമൊക്കെ കഴുകി എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അമ്മ വരുന്നത് 8 മണി 8:45 ആകുമ്പോഴേക്കായിരിക്കും അമ്മ വരിക. അച്ചാച്ച 3 മണിയായപ്പോൾ വന്നായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എണീറ്റപ്പോൾ ഒരു 5 മണി 5:30 ആയിട്ടുണ്ടാവും. അച്ചാച്ച വന്നിട്ട് ഒന്ന് വിളിച്ചു, അപ്പോൾ ഞാൻ എണീറ്റില്ല. അത് കഴിഞ്ഞിട്ട് നീതിനൊക്കെ വന്നു കഴിഞ്ഞ് രണ്ടാമത് വിളിച്ച് ഇച്ചാൻ എണീറ്റ് പോയപ്പോഴാണ് ഞാൻ എണീറ്റത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ളതൊക്കെ തൂത്ത് പറക്കി നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പരിചയയിലോട്ട് പോവാം. പിന്നെ നമ്മുടെ എന്താ, കപ്പ നുറുക്കാനുണ്ട്, കപ്പ ഒരുക്കാനുണ്ട്. പിന്നെ പിന്നെ സന്ധ്യയായല്ലോ, ഏകദേശം സന്ധ്യയായിട്ടോ. അപ്പോൾ ഞാൻ കപ്പ നുറുക്കാൻ വേണ്ടി, കപ്പ പിന്നെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കപ്പ പൊളിച്ചിട്ട് നമുക്ക് നുറുക്കിയെടുക്കണം. അപ്പോൾ അച്ചാച്ച അവിടെ വന്ന് നിന്നിട്ട് ഓരോന്ന് കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ടിവിയും വെച്ചിട്ടുണ്ട്, അപ്പോൾ ടിവിയും കാണുക, സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും, നമുക്ക് ബോറടിക്കത്തുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇച്ചയും പുറത്തുണ്ടെന്ന് തോന്നണം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തന്നിട്ട് നമുക്ക് നുറുക്കി എടുത്ത് വെച്ചിട്ട് കഴുകി എടുത്ത് വെച്ചാൽ അമ്മയ്ക്ക് വരുമ്പോൾ എളുപ്പമാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ കല്യാണത്തെക്കുറിച്ചും കല്യാണത്തിൻ്റെ ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി കോളെടുത്ത് എന്നാ നമുക്ക് കൊറിയർ വരുന്നത്, ഇവിടെ ആകുമ്പോൾ റേഞ്ച് കുറവാണ്, നല്ല റേഞ്ച് കുറവാണ്. അപ്പോൾ നമുക്ക് കോള് വിളിക്കാനുള്ള റേഞ്ച് ഇല്ല. വൈഫൈ എടുത്തേക്കണേ കൊണ്ട് നമുക്ക് നെറ്റ് കിട്ടും, അല്ലാതെ കോള് വിളിക്കാനുള്ള ഒട്ടും റേഞ്ച് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അച്ചാച്ചി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്ന വന്നെയാണ് കേട്ടോ. പിന്നെന്താണ്, പിന്നെ നമുക്ക് നിതിൻ വന്നപ്പോൾ ഏതോ പള്ളിപ്പെരുന്നാൾ ഇവിടെ എവിടെയോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിപ്പെരുന്നാളിന് കിട്ടുന്ന ഒരു സൈസ് പപ്പടം പോലെയല്ലേ, കപ്പയുടെ പപ്പടം, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിച്ചു കേട്ടോ. അപ്പോൾ ആ സാധനമൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കപ്പ, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പയും ഇറച്ചിയും കൂടി വെച്ചിട്ട് നമുക്ക് കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ വെച്ച് നോക്കാം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഒരു മടിയായി, പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കപ്പയൊക്കെ നുറുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി, ഇത് കുഞ്ഞു കുഞ്ഞു കപ്പയാണ് കേട്ടോ, നമുക്ക് പൊളിക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ കയ്പൊന്നുമില്ലാത്ത നല്ല കുഞ്ഞു കുഞ്ഞു കപ്പയായിരുന്നു. പിന്നെ നുറുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഇത്തിരി വലുതാണെങ്കിൽ നമുക്കിങ്ങനെ കൊത്തി എറിയാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണല്ലോ. ഇതാകുമ്പോൾ കുഞ്ഞതല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർന്നു പോകും. ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, 2 കിലോ കപ്പയുണ്ട് കേട്ടോ, ഇച്ചിരി അല്ല 2 കിലോ കപ്പയുണ്ട്. 2 കിലോ കപ്പയിൽ ഞാൻ ഒരു കപ്പ എടുത്ത് ഞാൻ മാറ്റി വെച്ചു, പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി ഉള്ളൂ എന്ന് തോന്നിയതുകൊണ്ട് ആ കപ്പയും കൂടി ഞാൻ എടുത്ത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തു കേട്ടോ.
ഇത് കണ്ടോ, അത്യാവശ്യം കുഞ്ഞി കപ്പയാണ്, നീളത്തിലുള്ള അധികം വണ്ണമൊന്നും ഇല്ലാത്ത കുഞ്ഞി കപ്പയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പൊളിക്കാനൊക്കെ ആയിട്ട് എനിക്ക് വലിയ കപ്പ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ ഒറ്റ പൊളിക്കലിന് ഇങ്ങനെ പൊളിഞ്ഞ് 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 വരും. അപ്പോൾ എന്തായാലും കപ്പയൊക്കെ എടുത്ത് വെച്ച് നമുക്ക് നുറുക്കി എടുത്ത് വെക്കണം. അത്യാവശ്യം നല്ല കപ്പയാണ് എനിക്ക്. എന്താ പറയുക, എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ടാണ് ഞാൻ തുണി കഴുകാതിരുന്നില്ലേ, വെയിലത്തിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങിയാൽ. ഇവിടെ നല്ല രാത്രി ആകുമ്പോഴേക്കും ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇപ്പം ഭയങ്കര തണുപ്പാണ്. എൻ്റെ കാല് രണ്ട് ദിവസം മുമ്പ് കല്യാണം വീട്ടിൽ വെച്ചിട്ട് കൊച്ചു പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കൊച്ചു പിടിക്കാന്ന് വെച്ചാൽ തണുപ്പ് കയറിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, കാല് രണ്ടിങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനെ നിൽക്കില്ലേ, കാല് രണ്ടുമല്ല വിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് വിട്ട് നിന്നിട്ട് ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കും, മസിൽ പിടിക്കും പോലെ. അപ്പോൾ അതുകൊണ്ട് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കണം. ഞാൻ ഇനിയിപ്പോൾ അവിടെ ചെന്നാലും ചെരുപ്പിട്ടേ അടുക്കുകയുള്ളൂ, കാരണം എനിക്ക് ഒട്ടും തണുപ്പ് പിടിക്കണില്ല. അപ്പോൾ കാലിങ്ങനെ കുറച്ച് നടന്നുകൊണ്ട് നീരോടിയും വെച്ചേക്കണോണ്ട് നമുക്ക് ഒട്ടും പിടിക്കണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും കുഴമ്പിട്ട് കുളിക്കണ സമയം തുടങ്ങി. കുഴമ്പിട്ട് കുളിക്കണ ഒരു രാവിലെ കുളിക്കണം എന്നാണ് ഡോക്ടർ വിളിച്ച് പറഞ്ഞിരുന്നത്. അപ്പം കുഴമ്പിട്ട് കുളിക്കേണ്ട സമയം തുടങ്ങി, കുഴമ്പും എന്തൊക്കെ പൊടിയൊക്കെ തേച്ചിട്ട് കുളിക്കേണ്ട സമയം 7 മാസത്തിൽ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ കല്യാണം കഴിയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എന്നെ കുഴമ്പ് വേണമായിരിക്കില്ലേ. ഇനിയിപ്പോൾ എങ്ങോട്ടും നമ്മൾ പോകുന്നുണ്ടാവില്ല, കാരണം കുറച്ച് ദിവസം കൂടെ അല്ലെങ്കിൽ കുറച്ച് നാൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളോടെ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യണേന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാതെ അതുപോലെ ടീച്ചറിൻ്റെ ആദ്യത്തെ ഒരു പെൺകുട്ടീനെ, അതായത് പെങ്ങളെ കല്യാണം ആയതുകൊണ്ടാണ് നമ്മൾ ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വന്നത് ഇത്രയും ട്രാവൽ ചെയ്ത് റിസ്ക് എടുത്തിട്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇനി വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മളിനി അടുത്ത് എങ്ങോട്ടും പോകുന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് കപ്പയൊക്കെ നുറുക്കി എടുത്ത് വെക്കാം. ഇത് കണ്ടോ, കപ്പ നുറുക്കാൻ വേണ്ടിയിട്ട് വലിയ കപ്പയാണ്, ഇങ്ങനെ കൊത്തിയരിയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. കുഞ്ഞു കപ്പകൾ കൊത്തിയരിയുമ്പോൾ എനിക്കെന്തോ, എനിക്ക് വലിയ കപ്പ കൊത്തിരിയാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കപ്പ കൊത്തിയരിഞ്ഞിട്ട് വേണം നമുക്കിത് കഴുകിയെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സവാള അരിഞ്ഞും പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കണം. ഇഞ്ചിയും അരിഞ്ഞെടുത്ത് വെക്കണം ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു, ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, ബാക്കിയൊക്കെ മസാലയൊക്കെ ചേർത്തല്ലേ അമ്മ ഉണ്ടാക്കണേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ മൈലഞ്ചി ഒന്നും പോയി കേട്ടോ, പോയി എന്ന് പറഞ്ഞാൽ പോയി, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി ഇച്ചിരി ഇരിപ്പുണ്ടെന്നല്ലാതെ മുഴുവൻ ബാക്കി മുഴുവൻ പോയി കേട്ടോ. എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മൈലാഞ്ചി ഇങ്ങനെ ഇട്ടിട്ട്. പിന്നെ ഇനി എന്തായാലും മൈലാഞ്ചി ഇടാൻ കൊള്ളില്ല എന്നിങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. 7 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം മൈലാഞ്ചി ഇടരുതെന്ന് പിന്നെ ആരോ കമൻറ്റ് ഇങ്ങനെ കണ്ടായിരുന്നു. ഇത് ഹിന്ദുക്കളുടെ ആചാരം അല്ലെങ്കിൽ മൈലാഞ്ചി ഇടുന്നതൊക്കെ എല്ലാവരും ഇടില്ലേ, അതങ്ങനെ ഓരോരുത്തർക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമില്ല. എല്ലാ റിലീജിയൻസിനും അല്ലെങ്കിൽ എല്ലാ മതക്കാർക്കും അവരുടേതായ ഓരോ ആചാരങ്ങളുണ്ട്. ഞാൻ എല്ലാ മതത്തിനെയും ബഹുമാനിക്കുന്ന ഒരാളാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഓരോ വിശ്വാസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനിട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ സന്ധ്യ ആയിരുന്നു, 7 മണി 6:30 ആയിരുന്നു. അച്ചാച്ച തിരിയെത്തിക്കാൻ വേണ്ടി പോയൊക്കെ കേട്ടോ. അപ്പം തിരിയെത്തിച്ചിട്ട് നമുക്ക് തിരിയെത്തിച്ച് സന്ധ്യയ്ക്ക് തിരിയെത്തിക്കും കേട്ടോ. അച്ചാച്ചയാണ് തിരിയെത്തിക്കണേ. ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ, ഞാൻ നല്ല ഉറക്കായിരുന്നു. ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒന്ന് പരിശ്രമം. അച്ചാച്ച വന്ന് മുട്ടിയിട്ട് പോലും ഞാൻ എണീക്കില്ല, എനിക്ക് പറ്റില്ല. അതേ നിധി വന്നിട്ട് വീണ്ടും മുട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ എണീറ്റ് വന്നേ. പോയോ 2 ദിവസം ലീവ് എടുത്തില്ലായിരുന്നോ? അല്ല, ഈ മാസം തന്നെ 2 ദിവസം അങ്ങോട്ട് ലീവ് എടുത്തു. പിന്നെ കൂട്ടിക്കൊണ്ടു പോകലിന്റെ അപ്പൊ ഈ മാസം തന്നെ പിന്നെ 4 ഞായറാഴ്ചയില്ല. അപ്പൊ നമ്മള് ഇന്ന് കണ്ടോ അച്ചാച്ച ഒന്നും എല്ലാ തിരക്കായിരുന്നു. അപ്പൊ നമ്മള് സ്റ്റാഫുകളും കുറവുള്ളപ്പോ നമ്മള് ഇങ്ങനെ ലീവ് എടുത്ത്. അല്ല, അമ്മ ലീവ് എടുത്ത് തന്നെ എനിക്ക് ഒരു സ്വർഗം കിട്ടിയല്ലോ. അല്ലെങ്കിൽ അമ്മ നോക്കിയപ്പോ ചോദിച്ചാ തരുന്നതിന് നമ്മള് മനസ്സിലാക്കണ്ട, അത്രയും കാര്യം. നമുക്ക് അത്യാവശ്യം ഒന്നും ഇല്ലായിരുന്നു അമ്മ. ഞങ്ങൾ അവിടുന്ന് പതിയെ തന്നെ കേറി വന്നായിരുന്നു. അമ്മ ഒത്തിരി വർഷമായിട്ട് നിക്കണയാണ് കേട്ടോ കടയിൽ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ അരിഞ്ഞു പറക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കപ്പ എടുത്ത് ശരിയാക്കിയോ? കഴുകിയില്ല. എല്ല് പൊട്ടിക്കാനുണ്ട്, അരിഞ്ഞെടുത്ത് വെച്ചേക്കണേ, നുറുക്കി എടുത്ത് വെച്ചതാ. പിന്നെ എന്നാ ചിക്കൻ കറി, ചിക്കൻ കറിയൊക്കെ ഞാൻ ഇടുപ്പിനെ കഴിച്ചായിരുന്നു അമ്മേ. പയറുകറി ഒക്കെ അതും ഞാൻ കൂട്ടിയുള്ളൂ, എനിക്ക് പച്ചക്കറി അല്ലേ കൂടുതൽ ഇഷ്ടം.
അതുകൊണ്ട് ഇച്ചായൻ പുട്ട് കഴിച്ചു. ആ ഇച്ചായന് പുട്ടല്ലേ ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അപ്പൊ ഇച്ചായന് പുട്ടുമായിട്ട് അമ്മ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചായിരിക്കും. അല്ല അമ്മ അമ്മ പറഞ്ഞു എന്റെ അടുത്ത് അവലിന്റെ കാര്യം. ആ അമ്മ പറഞ്ഞു അതിന്റെ ഉള്ളിൽ അവൽ ഇരിപ്പുണ്ട് കേട്ടോ, അത് നനച്ചാണെങ്കിൽ കഴിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പഴേ എന്റെ മനസ്സിലോട്ട് ആ ചിന്ത അങ്ങോട്ട് പോയത്. ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇച്ചായം ഇച്ചിരി എടുത്ത് ഞാൻ പകുതി എടുത്ത് ഇച്ചായനും എടുത്തേ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോ ഒരുറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോ ഞാൻ ഇച്ചായനും എടുത്ത് പറഞ്ഞു നല്ലതാന്നു. ഞാൻ അവലിച്ചത് ആദ്യമായിട്ട് ഇച്ചായൻ എന്റെ അടുത്ത് നല്ലാന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അമ്മ, ശർക്കര തേങ്ങയും മാത്രമേ ഉള്ളായിരുന്നു. അതെന്റെ അടുത്ത് അമ്മ പറഞ്ഞായിരുന്നു ബിരിയാണിയുടെ കാര്യം, ബിരിയാണി ഉണ്ടാക്കുക അരിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോട്ടോ എന്നൊക്കെ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. പറഞ്ഞു അതൊക്കെ പറഞ്ഞായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അവലിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് അവല് തിന്നാനാ തോന്നിയത്. പിന്നെ അമ്മേന്റെ അടുത്ത് ചോദിച്ചത് എന്താ വേണ്ടേ കഴിക്കാൻ വേണ്ടത്, ഞാൻ എള്ളുണ്ട പറഞ്ഞായിരുന്നു കേട്ടോ. എള്ളുണ്ട അമ്മ പാവം അത് മേടിച്ചോണ്ട് വന്നു, പക്ഷെ അമ്മയ്ക്കും അറിയില്ലായിരുന്നു ഇതെങ്ങനെ ചെലവർ പറയും കഴിക്കാൻ കൊള്ളില്ല എന്ന്. അപ്പൊ ഒരെണ്ണം ഞാൻ കഴിച്ചു, അരിയുണ്ട് ഇല്ലായിരുന്നു. ഇതെനിക്ക് അമ്മ ഇപ്പൊ മേടിച്ചോണ്ട, ഇത് കഴിക്കാട്ടെ, ഇത് കഴിക്കണേലൊന്നും കുഴപ്പമില്ല, ഇത് അരിയുണ്ട അല്ലേ ആണോ ഇത് കഴിക്കാം. പക്ഷെ ഇങ്ങനെ ഇത് അധികം കഴിക്കാൻ പാടില്ല. ആ തിന്നോളൂ, എനിക്ക് പക്ഷെ ഇഷ്ടമുള്ള സാധനമാണ് ആണോ, എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞു സിച്ചാന് ഷർട്ട് ഇടാതെ വന്നപ്പോ അപ്പന്റെ മോൻ തന്നെയെന്ന് ചെയ്യ എല്ലാണ്ട് തിന്നെടുത്തോ കേട്ടോ. പിന്നെ അമ്മ പഴം മേടിച്ചോണ്ടി, ഇത് നിധി വന്നപ്പോ കൊണ്ടുവന്നാ കേട്ടോ ആണോ. ഞാൻ ചോദിച്ചു ആരെ ഇവിടെ പള്ളിപ്പെരുന്നാളിന് പോയത്, എന്ത് പള്ളിപ്പെരുന്നാളിന്? അമ്മ പോകുന്നുണ്ടോ പള്ളിപ്പെരുന്നാളിന്? തൊടാപ്പുറം അല്ല ഏത് പള്ളിയിലാ അമ്മ ഇച്ചായ? ഇവിടെ കപ്പ പുഴുക്ക് റെഡി ആയിട്ടോ. കഴിഞ്ഞ ദിവസം ഇച്ചായ അമ്മ പറഞ്ഞു കൊടുത്ത റെസിപ്പിയില് ഒരു ചെറിയ തെറ്റുണ്ടായിരുന്നു. അമ്മ ആവി ആറ്റാ മാത്രം ഇച്ചായന്റെ അടുത്ത് പറഞ്ഞില്ല. അരപ്പ് ഇട്ടേച്ച അടുപ്പത്ത് വെക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് എന്റെ പൊള്ള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കോട് ഇളക്കാം. നന്നായിട്ട് അത്ര ഇളക്കവും വേണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു എന്നെ അവസ്ഥയിലാക്കി തോണ്ടാ പാവം. അത് പറഞ്ഞ പോലെ എല്ലാം ചെയ്തു, പക്ഷെ വേവിക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് അരപ്പിട്ട് വേവിക്കാൻ വേണ്ടിട്ട് അരപ്പിട്ടിട്ട് അടുപ്പത്ത് വെച്ച് ആവി കയറ്റണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് അത് ചെയ്തില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചല്ലേ ഇതല്ലേ വെളുത്തുള്ളി അമ്മയത്താണ് ചേർത്തണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇടാറുണ്ട്, പക്ഷെ അങ്ങനെ ഇടുന്ന ആരും പറഞ്ഞില്ല. വെളുത്തുള്ളി ഇട്ട് ഗ്യാസ് വരില്ല എന്നിങ്ങനെ പറയണ്ട. അപ്പൊ നമ്മുടെ ഈ കറി ഇവിടെ ഇറച്ചിക്കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളം വറ്റിച്ച് എടുക്ക, ചാറ് വേണ്ടല്ലോ. ആ വേണ്ട, തണുത്ത കപ്പ കൊടുത്തേക്കാം. അപ്പൊ നിതിനും മത്തായി ഇവിടെ എത്തിയിരുന്നു കേട്ടോ. നിതിനും കുറച്ച് മേടിച്ച് കറി വെച്ച് കൊടുക്കാൻ ആഗ്രഹമായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല ഇന്നലെ. ആ ഇന്നലെ കിട്ടിയില്ല. ആ അവൻ പെട്ടെന്ന് പോയിട്ട് അവന് ലീവില്ല എന്ന് പറഞ്ഞു പോയില്ലേ. അവിടെ കറിയൊക്കെ പിടിക്കുമ്പോ ഈ റേറ്റ് അല്ലേ. ഞാൻ വലിയ ആദ്യമൊക്കെ വേണമെങ്കിൽ നാളെ പോകുമ്പോ ഞങ്ങൾ കൊണ്ട് കൊടുക്കാം. അതിന് പോകുമോ? ഇല്ല, അങ്ങോട്ട് പോകണ്ട വരും. ഉടനെ ഉണ്ടോ അഞ്ചേച്ചി പാട്ട് പാടുന്നുണ്ടോ? എന്താ മത്തായി പാടി കൊടുക്ക, മത്തായി കേട്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞേ. മത്തായി ഇനി ഓർഗൻ മേടിച്ചിട്ട് എന്ത് പാടാനാ? ഓർഗൻ അവനാ വാക്കുകള്. നീ എനിക്ക് ഇവിടെ തന്നിട്ടല്ലേ, പ്ലേറ്റ് പാടിക്കൊണ്ട് കാത്തോട്ട് ആണ് ചെയ്യ. എവിടെയാടാ കൊണ്ടുപോയി? കയ്യിലായിരിക്കും കൊണ്ടുപോയ, കൊണ്ടുപോയിട്ട് തരിയുന്നുണ്ട്. ആ പാടച്ചാ.
അല്ല ചത്ത പാടിയില്ലേ ഞാൻ പാടുന്നു അമ്മ പാടും അയ്യോ ശരിയാണ് അമ്മ പാട്ട് പഠിക്കണം നിങ്ങൾ ആരെങ്കിലും ഒക്കെ പാട് ഒരു പ്രശ്നം ഏതെങ്കിലും പാട്ട് പാടും നീ ഒരെ പാടാം മത്തായി പാട്ട് പാടോ അത്താച്ച പാട് കൊച്ചും പാടാ ഞാൻ പാടാൻ വേണ്ടിട്ടല്ല ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിരിക്കുന്നേ എനിക്ക് ശ്വാസം മുട്ടാ മത്തായിരത്തിമൂന്ന് വയസ്സ് മത്തായിക്ക് 23 വയസ്സായോ എന്നിട്ടാണ് ഞാൻ മത്തായി എന്ന് വിളിക്കണേ മത്തായി അല്ല ജീവൻ മത്തായി അപ്പന്റെ പേരാണ് അല്ല ജീവൻ ചേട്ടൻ അറിഞ്ഞല്ലേ അതും അപ്പല്ല അഡ്ജസ്റ്റ് ചെയ്ത് പാട് അല്ലാമ്പൽ കടവീരന്നരക്കുവള്ളം അന്ന് നമ്മളൊന്ന തുഴഞ്ഞില്ലേ കൊതുമ്പുവള്ളം അന്ന് നമ്മളാകെ അനുരാഗ ഹരിക്കും വെള്ളം നിങ്ങളുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം അല്ലയാമ്പൽ കടവിലന്നരക്കുവള്ളം അന്നപ്പൊന്നുണ്ടല്ലോ നടുക്ക ഒരു കൊട്ടാപ്പൊന്നുണ്ടല്ലോട്ടോ മറ്റേ സൈക്കിളുമായി കേട്ട് കഴിഞ്ഞാൽ നീ അല്ല നമ്മളല്ല ആരായാലും തുള്ളി പോകും ആ സൈസോള വായന കൊട്ടഞ്ഞോള് പ്രത്യേകതയോള വായന കണ്ടുകൊണ്ടും കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ തന്നെ എനിക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ ഗൈസ് ഇന്നലെ വീഡിയോ എടുത്ത് പകുതി അച്ചാച്ചയൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് അത് അച്ചാച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കണേക്ക് അങ്ങനെ ആയിരുന്നു എന്ന് കാണിച്ചു തരുന്ന കണ്ടിട്ടുണ്ടല്ലോ അച്ചാച്ച ഡാൻസ് കളിക്കണേയല്ല ഓക്കെ അപ്പൊ ഇന്നലെ എനിക്ക് അതുവരെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ക്ഷീണമായി വയ്യാതെ തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോ തീരെ വയ്യാതെ അപ്പൊ ഞാൻ കപ്പ അമ്മ ഉണ്ടാക്കിയ കപ്പയും ഇറച്ചിയും പോലും ഞാൻ കഴിക്കാൻ വേണ്ടിട്ട് നിന്നില്ല ഞാൻ രണ്ട് ഉണ്ടയും പിന്നെ ചോറ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ വൈകുന്നേരമല്ലേ ഉണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം കിടന്നു കേട്ടോ പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ കഴിച്ചായിരുന്നു പക്ഷേ ക്ഷീണമായതുകൊണ്ട് ഞാൻ വേഗം കറന്നു അപ്പൊ എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പൊ എല്ലാവരും കഴിച്ചായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ കപ്പയും ഇറച്ചിയൊക്കെ അപ്പൊ അതൊന്നും എടുക്കാനും പറ്റിയില്ല അപ്പൊ ഇന്ന് പിറ്റേ ദിവസം രാവിലെയാണ് ഇന്ന് നമ്മള് ഇച്ചയൻ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ചിലപ്പോ പോവും ചിലപ്പോ പോവില്ല അറിയില്ല എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞ് പോണോന്നുണ്ട് പോവേണ്ടെന്നുണ്ട് എനിക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണി ചെയ്ത് തീർക്കാനുണ്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതും വേറെ കാര്യം ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ലക്കി മൂസറിനെയും പൂപ്പീനെയും ഒക്കെ ഒരു ചേട്ടനെ പൂപ്പീനെയും ടോബീനെയും ടെസേനെ ഒക്കെ നമ്മള് ഒരു ചേട്ടനെ ഏൽപ്പിച്ചിട്ടാ വന്നേക്കണേ ആ ചേട്ടൻ നല്ല കറക്റ്റ് ടൈമിൽ ഫുഡും എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അയ്യോ ആ പട്ടിക്കുഞ്ഞു പട്ടിയുടെ പേരെന്തായിരുന്നു ഓസിയോ അങ്ങനെ എന്തൊരു പേരാണ് കേട്ടോ ആ ചേട്ടനൊരു പട്ടിയുണ്ട് മറ്റേ നമ്മുടെ റിംഗ് മാസ്റ്ററില് അവക്ക് ഗൈഡായിട്ട് വരുന്നില്ലേ രണ്ടാമത്തെ നായികയ്ക്ക് ഗൈഡായിട്ട് വരുന്ന വലിയ പട്ടിയില്ലേ അയ്യോ അതിന് എന്ത് പറയൂട്ടോ ഞാൻ അതിന് മറന്നുപോയിട്ടോ അപ്പൊ എന്തായാലും അതൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഇനി എനിക്ക് ഞാൻ ഡ്രസ്സൊന്നും അധികം കൊണ്ടുവന്നിട്ടില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമുക്കിപ്പോ നിൽക്കാന്ന് വിചാരിച്ചാലും ഡ്രസ്സും കൊണ്ടുവന്നിട്ടില്ല ഇട്ട് മാറാൻ വേണ്ടിട്ട് നമുക്ക് കുളിച്ച് മാറി എന്നാ വീണ്ടും കഴുകിയെടുത്ത് ഉണക്കിയെടുത്തിട്ടാണ് നമുക്ക് ഡ്രസ്സ് കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം ഇവിടെയാണെങ്കിൽ നമ്മൾ എന്തായാലും നാളത്തെ വീഡിയോയിലൂടെ ഉണ്ടാവും അമ്മനി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് എന്താ ഇതിൽ നല്ല ഐഡിയസ് ആയിട്ട് കാണാം അതൊരു ടെറ്റ് അപ്പൊ ബൈ ടേക്ക് കെയർ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ടാണ് കേട്ടോ ടെറ്റ് അപ്പൊ ബൈ ടേക്ക് കെയർ